നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്താറാം തീയതി രണ്ടായിര ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പത്താം തീയതി തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് ശുഭദിനമാണ് തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ നല്ല ദിവസമാണ് ചന്ദ്രണ്ട് ദിവസമാണ് ഇന്ന് പക്ഷേ ഇന്നത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം പൊതുവേ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമല്ല കാർത്തിക അത്ര കണ്ട് ശുഭനക്ഷത്രമല്ല അപ്പോൾ കാർത്തിക നക്ഷത്രം അപ്പോൾ നമുക്കിന്ന് ശുഭകാര്യങ്ങൾക്കെടുക്കാൻ പറ്റുന്ന ഒരു നക്ഷത്രമല്ല കാർത്തിക പക്ഷേ അത് ദിവസമൊക്കെ നല്ലതാണ് അപ്പോൾ ഈ ദിവസം അതായത് ചിങ്ങമാസത്തിലെ കാർത്തിക നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ബർത്ത്ഡേ എപ്പോഴും ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേയിലൂടെ നമ്മൾ ചിന്തിക്കണേ വാർഷിക ഫലം ഇപ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ കാർത്തിക നക്ഷത്രം ചിങ്ങമാസത്തിലെ കാർത്തിക ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ ഭാഗ്യദായകമാണ് കാരണം തിങ്കളാഴ്ച കിട്ടി അപ്പോൾ നമുക്ക് പുതിയ സംരംഭങ്ങൾക്കെല്ലാം കൊള്ളാം പ്രത്യേകിച്ച് വീട് വെക്കാൻ നല്ല സമയമാണ് വീട് വാങ്ങാൻ ഈ സമയം നല്ലതാണ് വാഹനം വാങ്ങാൻ കൊള്ളാം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ സമയമാണ് ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഫലത്തെ കൊടുക്കുന്ന സമയമാണ് ഈ സമയം വളരെ നേട്ടത്തെ കൊടുക്കുന്ന സമയമാണ് സമയം അതുകൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങാം പക്ഷേ ഇന്ന് നമ്മൾ ഓരോ കാര്യങ്ങളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ആകിലും മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും കാരണം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ തുടങ്ങി വെച്ചാൽ പോലും അത് സ്മൂത്തായി പോകാത്ത അവസ്ഥ ഉണ്ടാവും അതുപോലെ ഇന്നത്തെ രാവുകാല സമയം നോക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് പോകാൻ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഴര മണി മുതൽ ഒമ്പത് മണി വരെയാണ് രാവു എന്ന് എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ രാഹു സമയം ഏഴ് മണി മുതൽ ഒമ്പത് വരെ അല്ല ഏഴ് മണി യാതെ പ്രകാരം കറച്ച് സൂക്ഷ്മ പരിശോധന ചെയ്യുകയാണെങ്കിൽ ഏഴ് മണി അമ്പത്തൊന്ന് മിനിറ്റ് തൊട്ടേ തുടങ്ങുകയുള്ളൂ ഒമ്പത് മണി ഇരുപത്തി നാല് മിനിറ്റ് വരെ കൊണ്ട് താനും ഒമ്പത് ഇരുപത്തിനാല് വരെ രാവുകാല സമയമുണ്ട് അതുപോലെ കാലവും ഗുളികകാലവും കാല സമയമായിട്ട് ഈ രണ്ട് സമയവും നമുക്ക് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് രണ്ടുപേരും വളരെ ഡേഞ്ചറായിട്ടുള്ള ആൾക്കാരാണ് ഗുളികനും യമഖണ്ഠനും അതിൽ കാല സമയം വരുന്നത് ഒരു മണി അമ്പത്തിയെട്ട് മിനിറ്റ് തൊട്ട് മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയും കാല സമയം വരുന്നത് പത്ത് അമ്പത്തിനാല് തൊട്ട് പന്ത്രണ്ട് ഇരുപത്തി വരെയും ഈ രണ്ട് സമയവും ഒരു കാര്യത്തിനും എടുക്കരുത് അതുപോലെ ഇന്നത്തെ അഭിജിത് മുഹൂർത്തം നമുക്കിന്ന് ചില തിങ്കളാഴ്ചയാണ് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ രണ്ടോ നമുക്ക് അവധിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഒരാഴ്ച ആരംഭിക്കുന്ന ദിവസമാണ് അപ്പോൾ നമുക്കിന്ന് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തേ പറ്റുകയുള്ളൂ എന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തം എടുത്തുകൊള്ളുക അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് മണി രണ്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് അമ്പത് വരെ നാൽപ്പത്തി എട്ട് മിനിറ്റ് നേരം അഭിജിത് മുഹൂർത്തമുണ്ട് ഈ സമയം എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എടുക്കാം എത്ര മോശഫലത്തെയും ശുഭമാക്കാൻ ശക്തിയുണ്ട് അഭിജിത്തിന് ഇപ്പോൾ എല്ലാവർക്കും നല്ലത് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം